കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നത് 2239 ലാൻഡ് സ്ലൈഡ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നടന്നത് കേരളത്തിലാണ്. 13 വർഷം മുമ്പ് മാധവ് ഗാഡിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ചുള്ള പഠനമായിരുന്നു. അന്ന് ഇടുക്കിയുടെ MP PT തോമസ് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി കട്ടപ്പന ടൗൺ ഹാളിൽ. 10,500 ആൾക്കാരെ പങ്കെടുത്ത് സയൻറ്റിസ്റ്റുമാരൊക്കെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആളുകൾ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു, ചോദ്യങ്ങളൊക്കെ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മീറ്റിംഗ് പകുതിയായപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ കയറി വന്നിട്ട് മീറ്റിംഗ് അലങ്കോലപ്പെടുത്തി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട. പിറ്റേ ഞായറാഴ്ച 5 പള്ളികളിൽ PT തോമസിൻ്റെ ഒരു മോക്ക് ഫ്യൂണറൽ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചൊക്കെ വഹിച്ചുകൊണ്ടുപോയി, അദ്ദേഹത്തെ ശവം അടക്കുക, പാട്ടൊക്കെ പാടി പോത്തിനൊക്കെ ഒന്ന് ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അവർ ആരോപണം നടത്തിയത് PT തോമസിന് എറണാകുളത്ത് വീടുണ്ട്, മുന്തിരിത്തോപ്പുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് ആട് വിട്ട് പോകേണ്ടി വന്നു. എന്തുകൊണ്ട് ആൾക്കാരങ്ങനെ വിട്ടേ? കാരണം ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ കൃഷി, ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല. ഇന്നത്തെ ഹോസ്പിറ്റലിൽ സമാനമായൊരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈശോ സ്വന്തം നാട്ടിലെ സ്വന്തം സിനഗോഗിൽ വന്ന് പഠിപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഇവനെ നമുക്കറിയാല്ല, ഇവൻ്റെ അപ്പനെ അറിയാം, അമ്മയെ അറിയാം, സഹോദരങ്ങളറിയാം, ഇവനെവിടുന്ന് കിട്ടി ഇത്ര പവർ, ഇവനാരാ? ആദ്യ തവണ ഈശോ വരുമ്പോഴേക്ക് ഈശോനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. ഈശോനെ അവർ അവഗണിച്ചു. പിന്നെ കാലം എന്താ തെളിയിച്ചേ? അവിടെ രാജ്യങ്ങളുടെ ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്, ഇന്ന് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടാത്ത വിധം. മുന്നറിയിപ്പുകൾ അത് ആരിലൂടെ ആയാലും അവഗണിക്കാതിരിക്കുക.